ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇത്രയും സന്തോഷിച്ചൊരു യാത്ര വേറെ ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ സംശയമാണ്. ഒരുപാട് ഒരുപാട് ഓർമ്മകൾ സ്വരൂപിക്കാൻ പറ്റിയിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പം ഞാനിത് എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. ഞാനൊക്കെയും കൂടി മൂന്നാർ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പം ഞങ്ങൾ രാവിലെ പുലർച്ചെ 5 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വഴിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് മൂന്നാറിലേക്ക് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഞാനും ഇക്കും തനിച്ചാണ് പോണത്. മക്കളെയൊക്കെ വീട്ടിലാക്കിയിട്ട് എൻ്റെ ഉമ്മാനെ അവരുടെ അടുത്താക്കിയിട്ടാണ് കേട്ടോ പോണത്. ഇപ്പം ചെറിയ ആൾക്ക് 2.5 വയസ്സാണ്. അപ്പം അങ്ങനെ കരയും പ്രശ്നമൊന്നുമില്ല. അവൾക്ക് എൻ്റെ ഉമ്മാനെ കിട്ടിയാൽ മതി. മക്കൾക്കൊക്കെ തന്നെ എൻ്റെ ഉമ്മാനെ കിട്ടും. ഞാൻ ഇതിന് മുന്നും വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മാനെ കിട്ടിയാൽ അവർ ഹാപ്പിയാണ്. അപ്പം ഇത് ഇക്ക ഇപ്രാവശ്യത്തെ ലീവിന് വരുന്നതിൻ്റെ മുന്നേ പറഞ്ഞു വെച്ചതാണ്. നമുക്ക് ഒരുമിച്ച് നമുക്ക് മാത്രമായിട്ടൊന്ന് മൂന്നാർ പോകണമെന്നുള്ളത്. കാരണം ഞങ്ങളുടെ ആ കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും നമുക്കങ്ങനെ ഹണിമൂണൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഓരോരോ സാഹചര്യങ്ങളും ഉണ്ട്. ആഗ്രഹം മാത്രമായിട്ട് അത് ബാക്കിയായി, പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം അത് പോകണം എന്നുള്ളത്, നമ്മൾ അന്നത്തെ ഹണിമൂണ് നമുക്ക് ഇപ്പോഴാണെങ്കിലും അത് ആഘോഷിക്കണം, പോകണം, അതൊരു വല്ലാത്ത മെമ്മറിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ക മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര. അപ്പം എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, മക്കളൊന്നും കൊണ്ടുപോകാതെ പോവാൻ. നമ്മൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണല്ലോ വരിക. അപ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കരുത് എന്നുള്ളത്. കാരണം ലൈഫ് എന്ന് പറയുന്നത് ഒന്നല്ലേ ഉള്ളൂ. നമ്മൾ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ മറന്നു പോകരുതെന്ന് ഇവിടെ ഇക്ക എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇക്ക എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്നെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു യാത്ര. അപ്പം എന്തായാലും ഞങ്ങളിങ്ങനെ വഴിയിൽ ഓരോ കാഴ്ചകളും ഇങ്ങനെ വാട്ടർഫോളൊക്കെ കണ്ട് ഒക്കെ ആസ്വദിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നാർ എത്തി. അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി. അപ്പോൾ അവിടെ നമ്മൾ റീട്രീറ്റ് കൈവല്യം റീട്രീറ്റ് എന്ന് പറയുന്ന റിസോർട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൂന്നാറൊക്കെ എത്തി, മൊത്തത്തിൽ ഒന്ന് കറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നേരെ പോണത് നമ്മുടെ റിസോർട്ടിലേക്കാണ്. 11:30 ആയിരുന്നു തോന്നുന്നു അവിടുത്തെ ചെക്ക് ഇൻ ടൈം. അപ്പൊ ഞങ്ങള് മൂന്നാറിലെത്തി, ജസ്റ്റ് ഒന്ന് കറങ്ങി, ഇതാ സീറ്റ് കോൺ ഒക്കെ കഴിച്ച് അങ്ങനെ പിന്നെ റിസോർട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇക്ക വന്നിട്ട് ഞങ്ങൾ കൊല്ലത്ത് പോയിട്ടുണ്ടായിരുന്നു, മൺറോ ഐലൻഡ്. അവിടെ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മിനി ഊട്ടി പോയി. അങ്ങനെ മക്കളെയും കൊണ്ട് നമ്മൾ അവിടെ പോയി സ്റ്റേ ചെയ്യും, പിന്നെ ഒരുപാട് കറങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ മക്കളെ കൂട്ടാതെ നമുക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു യാത്ര എങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് ഇതിക്ക പറഞ്ഞിട്ട് ഉണ്ടായതാണ്. അങ്ങനെ മൂന്നാർ മതിന്ന് പിന്നെ ഇക്ക തന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ, നല്ല ആംബിയൻസ് ആണ് അവിടെ. ശരിക്കും കരിങ്കല്ലിലൊക്കെ പണിതിട്ട് ഭയങ്കര വെറൈറ്റി ആയിരുന്നു കേട്ടോ. അതിന് മുൻപ് നമ്മളിപ്പോൾ പല റിസോർട്ടിലും പോയിട്ടുണ്ടെങ്കിലും കൂടി ഇവിടെ എന്തോ വല്ലാത്ത അറ്റ്മോസ്ഫിയറും വല്ലാത്തൊരു ആംബിയൻസും. ശരിക്കും നമുക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ മൊത്തത്തിൽ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ കേട്ടോ, റൂമിലേക്ക് കോട്ടേജിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ മൊത്തം വീഡിയോ എടുക്കുകയാണ്. നല്ല രസമായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഭയങ്കര കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ ട്രീ കോട്ടേജ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെയൊക്കെ മൊത്തം ഒന്ന് കണ്ടതിന് ശേഷം പിന്നെ അവർ നമ്മുടെ കോട്ടേജിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. അപ്പോൾ എന്തായാലും ഇനി മൂന്നാറൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ റിസോർട്ടിലൊന്ന് പോയിട്ട് സ്റ്റേ ചെയ്യുക കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റും കൂടെ ആയിരുന്നു. അപ്പൊ ഇതാണ് അവരുടെ റിസപ്ഷൻ. അങ്ങനെ ഒരുപാട് തിരക്കൊന്നുമില്ല, ഇവിടെ കൂടുതലും കപ്പിൾസ് തന്നെയാണ് ഉള്ളത്. പിന്നെ കൂടുതലും ഫോറിനേഴ്സ് ആണ് കേട്ടോ. ഞാൻ മലയാളികളായിട്ട് അവിടെ ഗസ്റ്റായിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ.
അവിടെ കൂടുതലും ഫോറിനേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോഴാണോ ഹണിമൂൺ പോണത് എന്നൊക്കെ അല്ലേ, അതിലിപ്പോ എന്താ ഒരു രസമുള്ളത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഇപ്പോഴും ആ ഒരു കല്യാണം കഴിഞ്ഞിട്ട്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 18 വർഷമാവുന്നു, 17 വർഷം കഴിഞ്ഞ് ഇത് 18-ാമത്തെ വർഷമാണ്. പക്ഷേ നമ്മളിപ്പോഴും ആ ഒരു പുതുമ നഷ്ടപ്പെടുത്താതെയൊക്കെ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. ഞാനാണെങ്കിലും മിക്കയാണെങ്കിലും നമ്മളിപ്പോഴും ആ ഒരു കുട്ടിക്കളിയൊന്നും വിട്ടുമാറാത്ത ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ ഒരു പുതുക്കൊന്നും ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം. പിന്നെ നമ്മളിങ്ങനെ ഭയങ്കര മെച്യേർഡ് ആയിട്ടുള്ള ക്യാരക്ടറല്ല. ഞാനാണെങ്കിലും മിക്കയാണെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര മെച്യേർഡ് ആയിട്ടുള്ള ക്യാരക്ടറല്ല. ഇപ്പോഴും നമ്മൾ ആ കുട്ടിത്വവും കുട്ടികളെയും ഒക്കെ അതുപോലെ തന്നെ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ യാത്ര ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 17 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹണിമൂൺ ആഘോഷിക്കുകയാണ്. അത് ഇത് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു തമാശയായിട്ടൊക്കെ തോന്നും, പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചെങ്കിലും കുറച്ച് സമയം മാറ്റി വെച്ച് നമുക്ക് വേണ്ടി മാത്രമായിട്ടൊന്ന് ജീവിച്ച് നോക്കണം. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനിവിടുന്ന് പോകുമ്പോൾ പോലും ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. അത് എന്താ പറയുക, എനിക്കറിയില്ല. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഇക്ക പറയും പോലെ നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കും. മക്കൾക്ക് വേണ്ടി ജീവിച്ച് അവരെ ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞ് അവരൊന്ന് സെറ്റിൽ ആയതിനു ശേഷം പിന്നെ അവരവർക്ക് വേണ്ടി തന്നെയല്ലേ ജീവിക്കണത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ലൈഫ് ഒന്നും അല്ലാതായി പോവാണ്. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് സമയമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇക്ക പറയും പോലെ മക്കളെ വളരാനുള്ള എല്ലാ സംഭവങ്ങളും സെറ്റപ്പ് ആക്കി കൊടുക്കുക, അവരെ പഠിപ്പിക്കുക, കറങ്ങാൻ കൊണ്ടോ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ദിവസം നമുക്ക് മാത്രമായിട്ട് മാറ്റിവെക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കോട്ടേജ് ഒക്കെ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ട്രീ കോട്ടേജ്. അടിപൊളി കോട്ടേജാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഞാൻ ആ ഒരു 4 പുറമുള്ള കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ വീഡിയോയിൽ പകർത്തുകയാണ്. നല്ല രസമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കുറച്ച് സ്ഥലമൊന്നും അല്ല കേട്ടോ, ഒരുപാട് സ്ഥലമുണ്ട്. ഇത് എത്രയോ ഏക്കറാണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. എനിക്കപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇത് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങളൊന്ന് റൂമിലൊക്കെ കയറി കുളിച്ച് ഫ്രഷ് ആയി പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. പക്ഷെ ഉള്ളതൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവർ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരും. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഫുഡൊക്കെ നമ്മൾ ഒരു മണിക്കൂർ 3/4 മണിക്കൂർ മുന്നേ നമ്മൾ പറയണം അവരുടെ അടുത്ത് എന്താ വേണ്ടതെന്നുള്ളത്. എന്നിട്ട് കറക്റ്റ് ടൈമിന് നമ്മൾ അങ്ങോട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുക. അല്ലാതെ ഫുഡും കാര്യങ്ങളൊന്നും റൂമിലേക്ക് എത്തിച്ചു തരില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അതിലേക്ക് കറങ്ങി നടക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചീവീടുകളുടെ സൗണ്ടാണ് കേട്ടോ. ഭയങ്കര നമ്മൾ പറയില്ലേ കാതടപ്പിക്കുന്ന ശബ്ദം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ശബ്ദമാണ്. പിന്നെ വൈകുന്നേരം നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ അങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. റിസോർട്ടിൽ കയറിയതിന് ശേഷം പിന്നെ നമ്മൾ ഈവനിങ് അങ്ങനെ പോയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരം നമുക്കൊരു സവാരിക്കൊക്കെ പോവാം. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും കോടയൊക്കെ മൂടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്കാണെങ്കിൽ അവിടെ വീട് എടുത്തിട്ടും മതിയാവുന്നില്ല. പിന്നെ ഇങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ലൈറ്റുകളൊക്കെ തെളിയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഏരിയ ഉണ്ട് അത്. അപ്പോൾ ആ ലൈറ്റ്സൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വന്നപ്പോൾ വല്ലാത്തൊരു ഭംഗിയായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കോട്ടേജിൻ്റെ അവിടുന്ന് കുറച്ചിങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകാനുണ്ട് റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ അത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് പോന്നു. പിന്നെ വൈകുന്നേരം ടീ സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ല ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഭയങ്കര തിരക്ക് അങ്ങനെ തിരക്കില്ല. മീൻസ് അവിടെ ഫുൾ കപ്പിൾസ് തന്നെയാണ്. ഭയങ്കര കാം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഫുൾ ഫോറിനേഴ്സാണ്. പിന്നെ അവിടെ ഡൈ കാണുന്നതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. പിന്നെ അവിടെ യോഗശാല ഉണ്ട്. പിന്നെ ആയുർവേദ മസാജിങ്ങും സംഭവങ്ങളൊക്കെ ആയിട്ടൊരു ബിൽഡിങ് വേറെ ഉണ്ട്.
അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഡിന്നറൊക്കെ കഴിച്ച് പെരു റൈസും പിന്നെ നൂഡിൽസും ആണ് കഴിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഫുൾ വെജിറ്റേറിയൻ ആണ്. അപ്പൊ ഫുഡൊക്കെ എന്തായാലും അടിപൊളിയാണ് കേട്ടോ, നല്ല ഫുഡാണ്. പിന്നെ റെസ്റ്റോറൻറ്റിലാണെങ്കിലും നല്ലൊരു കാമായിട്ടുള്ള നല്ല രസമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. ചെറിയൊരു മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കണോ. അങ്ങനെ ഇതുവരെ ഇപ്പോൾ ഇതിന് മുന്നേ ആണെങ്കിലും ഞങ്ങളിപ്പോൾ കൊല്ലത്ത് പോയിട്ടാണെങ്കിലും അവിടെ ഫുള്ള് മലയാളീസ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളും മക്കളും ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ റിസോർട്ടിൽ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. ഇവിടെ ഇങ്ങനെ ഭയങ്കര കാമായിട്ടാണ്. അങ്ങനെ ഇതാ പിറ്റേ ദിവസം ഗുഡ് മോർണിംഗ് മൂന്നാർ എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ ഈ കോട്ടേജ് വരുന്നത് ഫുള്ള് ഏലത്തോട്ടുണ്ടല്ലോ, അതിൻ്റെ നടുവിലായിട്ടാണ്. ആ ഒരു പാട്ടാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും അങ്ങനെ ഏലത്തോട്ടം, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഏലത്തോട്ടം ഇത്ര അടുത്തൊന്നും കാണുന്നത്. ഞാൻ വയനാട്ടിലാണ് ഉണ്ടായിരുന്നത് വെച്ചാലും ഞാൻ അങ്ങനെ ഏലത്തോട്ടത്തിൽ കൂടെ ഒന്നും നടന്നിട്ടില്ല. പിന്നെ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അങ്ങനെ വെള്ളപ്പം ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ, ഗ്രെയിൻസ്, പിന്നെ അതുപോലെ ദോശ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഫുഡൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, നമ്മൾ ഇനിയിപ്പോൾ നോൺ വെജ് ഒന്നും ഇല്ലെങ്കിൽ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് അവിടുന്ന് പോരേണ്ട സമയമാണ്. ഞങ്ങൾ ഫ്രഷായി അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ്. അപ്പോൾ എന്തോ വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു പോരുമ്പോൾ. അതിലിടയ്ക്ക് നമ്മൾ വീട്ടിലേക്ക് വിളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ മക്കളൊക്കെ ഹാപ്പിയാണ്, അവരും ഉമ്മാൻ്റെ കൂടെ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ബൈ ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ പോരുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇതുപോലെ മൂന്നാർ പോയിട്ട് ഒരു ഡേ നിന്നിട്ട് പോരണമെന്നൊന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, എത്ര തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും മാറ്റി വയ്ക്കുക. അത് നമ്മൾ ഒരുപാട് കാശുണ്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കുള്ളത് കൊണ്ട് ഉള്ള പോലെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തുക. കാരണം എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്താൻ പറ്റിയെന്ന് വരില്ല. നമ്മളെന്തായാലും കുറച്ച് സമയമല്ലേ ഉള്ളൂ, നമുക്ക് ഈ ഭൂമിയിൽ ആകെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് നടത്തുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു യാത്ര ഇക്കാൻ്റെ ആഗ്രഹമായിരുന്നു എന്നുള്ളത്. അപ്പം അതുപോലെ നമ്മുടെ ലൈഫ് പാർട്ട്ണർ, നമ്മുടെ പാർട്ട്ണറുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതൊക്കെ നടത്തി കൊടുക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മളിപ്പോൾ കുറേ ഗോൾഡ് വാങ്ങിക്കൊടുക്കുന്നതോ ഒന്നുമല്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ കൂട്ടിയിട്ട് ഇഷ്ടമുള്ള ഇടങ്ങളിലൂടെ ഒന്ന് കറങ്ങുക എന്നൊക്കെ പറയുന്നത് അത് അവർക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് തിരിച്ചു പോന്ന്, പിന്നെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളും അതുപോലെ വേറെ കുറച്ച് സാമഗ്രികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോന്നിട്ടുള്ളത്. വീട്ടിലെത്തിയപ്പോൾ ഒരു രാത്രി 7 മണി 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വരുമ്പോൾ കുട്ടികൾക്കുള്ള ടോയ്സും കാര്യങ്ങളും ഒക്കെ അവരെ ഹാപ്പിയാക്കാനുള്ള എല്ലാ സംഭവങ്ങളും വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ന് കയറിയപ്പോൾ അവരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ, വലിയ കമൻറ്റുകളൊക്കെ താഴെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.